പരുന്തുംപാറ നൽകിയ നല്ലൊരു ആംബിയൻസിൽ നിന്നും ഞങ്ങൾ പിന്നീട് പോയത് വാഗമണ്ണിലേക്കാണ്. അവിടെ ഞങ്ങളെ എതിരേറ്റത് ചില കാഴ്ചകളെ മറച്ചുവെങ്കിലും മാറി മാറി വരുന്ന കോടയുടെ സൗന്ദര്യമാണ്. ആദ്യമേ പറയട്ടെ, ഈ ഒരു വീഡിയോയിൽ വാഗമണ്ണിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ദിനം കൊണ്ട് കാണാവുന്നതല്ല വാഗമൺ. ഒട്ടക്കുന്നുകൾ, പൈൻ ഫോറസ്റ്റുകൾ, വ്യൂ പോയിൻറ്റുകൾ, പാരാഗ്ലൈഡിംഗ്, അങ്ങനെ അങ്ങനെ ആ ലിസ്റ്റ് നീളുന്നു. അതിനുവേണ്ടി സ്റ്റേ ചെയ്ത് ആസ്വദിച്ച് കണ്ടു തീർക്കേണ്ടതാണ്. പക്ഷേ മഞ്ഞിൽ പൊതിഞ്ഞ വാഗമൺ ടൗണിൻ്റെയും പരിസരങ്ങളുടെയും ഒരു ദിനത്തെ കാഴ്ച അതെനിക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കണമെന്ന് തോന്നി. ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ എത്തിച്ചേരുന്ന പോലെ ഏറ്റവും ഭംഗി തോന്നിയത് ചില ഇട റോഡുകളിലൂടെയൊക്കെ പോകുമ്പോഴാണ്. അത് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി തോന്നുന്നു. മുന്നോട്ട് പോകുന്തോറും മഴയും മഞ്ഞും മാറി മാറി വന്നു. ചിലയിടങ്ങളിലൊക്കെ നിർത്തി ഫോട്ടോ എടുത്തു. വാഗമണ്ഡപം എത്തിയപ്പോൾ അത് കാഴ്ചകളെ പൂർണ്ണമായും മറച്ചു. ഏതാണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത പോലെ. വാഗമൺ ഏതാണ്ട് പൂർണ്ണമായും കോടയിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നു. Thank you.
ഏതാണ്ട് ഒരു വൈകുന്നേരം പോലെ വെളിച്ചം കടന്നു വരാത്ത പോലെ. അതെന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ മനസ്സിലായി കാണും. ചെറിയൊരു ചായ വാങ്ങി കോടയെ നോക്കി ആസ്വദിച്ചു കുടിച്ചു. കടയിൽ നിന്നും പഴയൊരു തമിഴ് ഗാനം കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് വീണ്ടും യാത്ര ആരംഭിച്ചു. ഏത് കാഴ്ചയാണ് സുന്ദരമെന്ന് ചോദിച്ചാൽ എല്ലാ കാഴ്ചകളും സുന്ദരമെന്ന് പറയാൻ കഴിയുന്ന പോലെ. ഒരു ദിനം കൊണ്ട് കണ്ടു തീർക്കേണ്ടതല്ല വാഗമൺ. കുറേയേറെ കാഴ്ചകളുടെ കേന്ദ്രമാണത്. ഒരിക്കൽ കൂടി അവയെല്ലാം പകർത്തണം. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് എൻ്റെ ശ്രമം. ഇന്നിപ്പോൾ ഈ കോടയിൽ മുങ്ങിയ കാഴ്ചകൾ മാത്രം. അതങ്ങനെ ഒഴിവാക്കി കളയേണ്ടതല്ല എന്ന് തോന്നി. നിറയെ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇനി പുതിയൊരു പുലരി പറക്കട്ടെ.